വിശദമായ വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ തെളിവ് തേടി നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലും നിർമ്മാണ കമ്പനിയിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസിലും മൂന്ന് മണിക്കൂറായി പരിശോധന തുടരുകയാണ് എസ്പി എംപി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് ഗേറ്റ് ചാടി കടന്നാണ് ഉദ്യോഗസ്ഥർ ദിലീപിന്റെ വീട്ടിൽ പ്രവേശിച്ചത് ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ പരിശോധന നടത്തുന്നത് അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന റെയ്ഡ് നടക്കുന്നതിനിടെ ദിലീപ് ആലുവയിലെ വീട്ടിലെത്തി ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു വിവരങ്ങളുമായി ഡാനി പോളും സിജോ വി ജോണും ചേരുന്നു ആദ്യം ഡാനിയിലേക്ക് ഡാനി ദിലീപിനെ കുരുക്ക് മുറുകുകയാണ് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയിലും വീട്ടിലേക്കും ക്രൈംബ്രാഞ്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി എത്തിയിരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ അവിടേക്ക് എത്തിയെന്ന് അറിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി രണ്ട് കേസുകൾ പ്രത്യേകിച്ച് നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണം അതോടൊപ്പം തന്നെ രണ്ടാമത് രജിസ്റ്റർ ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നടത്തിയ ഗൂഢാലോചന ഈ രണ്ട് കേസുകളുടെ അന്വേഷണം ഒരേ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുടരന്വേഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗൂഢാലോചന കേസിൻ്റെയും അന്വേഷണങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സഹോദരൻ അനൂപിൻ്റെ വസതി ഒപ്പം തന്നെ ഇവരുടെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരേ സമയം പരിശോധന നടത്തുന്നത് ഇതിപ്പോൾ മൂന്നാം മണിക്കൂറിലേക്ക് ഈ ദിലീപിൻ്റെ വീട്ടിൽ നടക്കുന്ന പരിശോധന കടക്കുന്നു പ്രത്യേകിച്ച് ഇതിനൊരു പരിശോധനകളുടെ ഒരു കാരണമെന്ന് പറയുന്നത് നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ക്രൈംബ്രാഞ്ചിനെ കൈമാറിയ 20 ഓഡിയോ ശകലങ്ങൾ അതോടൊപ്പം മറ്റ് തെളിവുകൾ ഇതെല്ലാം തന്നെയും ഈ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ അത് ഇപ്പോഴും ദിലീപ് സൂക്ഷിക്കുന്നു ദിലീപിൻ്റെ കൈവശം തന്നെ അത്തരം ദൃശ്യങ്ങളുണ്ട് ഇത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചനകളും അതിലേക്ക് ഉതകുന്ന സുപ്രധാന തെളിവുകളും ബാലചന്ദ്രകുമാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പ്രധാനമായും സൂക്ഷിച്ചിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ ദിലീപ് മറ്റാരെയും തന്നെ വിശ്വാസത്തിലെടുക്കാതെ തന്നെ സ്വയം അത് സൂക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനവും അതിനുവേണ്ട തെളിവുകളിലേക്കുമാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് നാളെയാണ് ഗൂഢാലോചന കേസിൽ ഒന്നാം പ്രതിയാണ് അതിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ദിലീപിനും സഹോദരൻ അനൂപ മറ്റ് ബന്ധുക്കൾ എന്നിവർക്കെല്ലാം തന്നെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കേസിൻ്റെ കൂടി ഒരു തുടർ അന്വേഷണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ടുകളടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ദിലീപ് പ്രധാനമായും തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വിവരങ്ങൾ കൈമാറിയിരുന്നത് പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിക്കുന്നു പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലാതെയാണ് ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ദിലീപിൻ്റെ ഹർജിയിലുണ്ടായിരുന്നു ഇതിനെയെല്ലാം തന്നെ തെളിവുകൾ നിരത്തി നേരിടുമെന്നായിരുന്നു ADGP ശ്രീജിത്ത് പറഞ്ഞിരുന്നത് ഇതിലേക്ക് കൂടി ഉതകുന്ന ഒരു തെളിവുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അത് കണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള അതൊരു മറ്റൊരു ദിശയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ സന്നാഹങ്ങളോടെയും ക്രൈംബ്രാഞ്ച് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ വസതിയിലും തോട്ടക്കാട്ടുകരയിലുള്ള ദിലീപിൻ്റെ സഹോദരൻ അനൂപും ഗൂഢാലോചന കേസിൽ രണ്ടാം പ്രതിയാണ് അനൂപിൻ്റെ വീട്ടിലും ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻ കമ്പനിയിലും പരിശോധനകൾ നടത്തുന്നത് ഇതിൽ ഇവർക്ക് ആവശ്യമായ രീതിയിലേക്ക് പരിശോധനകൾ നടത്തി അവർക്ക് തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു അവസാനവട്ട ശ്രമം കൂടി നടത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മൂന്ന് മണിക്കൂറുകളിലേക്ക് ഇത് കടന്നിരിക്കുന്നു അശ്വതി
ഡാനി ദിലീപ് ഈ ഒരു വീടിന്റെ പ്രത്യേകത നമ്മൾ നമുക്കറിയാം ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴിയിൽ അത് വളരെ നിർണായകമാണ് പൾസർ സുനി ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദിലീപ് കണ്ടിരുന്നു ആ ദൃശ്യങ്ങൾ ദിലീപിന് നൽകിയിരുന്നു ആ ദൃശ്യങ്ങൾ ദിലീപ് തനിക്കും അയച്ചു തന്നിരുന്നു ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇതിന് പിന്തുണയ്ക്കുന്ന പിന്താങ്ങുന്ന തെളിവുകൾ ഈ വീട്ടിൽ വെച്ചാണ് ആ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അന്വേഷണം അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴുള്ള ഈ റെയ്ഡ് അത് നിർണായകമല്ലേ പ്രത്യേകിച്ച് നാളെ കേസ് പരിഗണിക്കാനിരിക്കെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ഡാനിയിലേക്ക് ഞാൻ മടങ്ങിയെത്താം ഡാനി ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്നുമാണ് ചേരുന്നത് സിജോ വി ജോണിലേക്ക് പോകുന്നു സിജോ ഇപ്പോൾ ദിലീപിന്റെ നിർമ്മാണ കമ്പനിക്ക് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു സിജോ അവിടെയും റെയ്ഡ് നടത്തുകയാണ് ക്രൈംബ്രാഞ്ച് എത്ര ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഏത് രീതിയിലാണ് റെയ്ഡ് തുടരുന്നത് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയ അതേസമയം തന്നെയാണ് ചിറ്റൂർ റോഡിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാൽ ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ഇതിലെ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെട്ടു വൈകാതെ തന്നെ ഓഫീസിലെത്തി ഓഫീസ് തുറന്ന് നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു ഇതിനെ തുടർന്നാണ് ജീവനക്കാർ തന്നെ ഈ ഓഫീസിലോട്ട് എത്തുന്നത് രണ്ടേ കാലോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത് DYSP ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഓഫീസിൽ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാക്കുമെന്ന ഒരു കരുതൽ ഒരു കണക്കൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് നേരത്തെ ബാലചന്ദ്രകുമാർ മൊഴിയിൽ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ ഇതിൻ്റെ ദിലീപ് ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടിരുന്നുവെന്നൊരു മൊഴി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ദിലീപിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ദിലീപുമായി ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്നൊരു കണക്കൂട്ടൽ തന്നെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരമാവധി ഇത്തരം തെളിവുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും നാളെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നുണ്ട് ദിലീപിൻ്റെ ആ ജാമ്യാപേക്ഷ വരുമ്പോൾ സ്വാഭാവികമായും ആ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനുള്ള പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യം ഇതിനുകൊണ്ട് അതോടൊപ്പം തന്നെ 20-ാം തീയതി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇത്തരത്തിൽ നിർണായകമായ റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കുറച്ച് നേരം കൂടി ഇനിയും റെയ്ഡ് നീളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് വളരെയധികം സമയം എടുക്കും ഈ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം തെളിവുകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ സ്വാഭാവികമായും പിടിച്ചെടുക്കുന്നതിനും അതിൻ്റെ തുടർ പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ കൂടുതൽ തെളിവുകൾ ലഭ്യമാകും എന്നുള്ള കാര്യം ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുടെ തുടർ പരിശോധനകളിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്തായാലും ഈ കേസിൽ നിർണായകമായ റെയ്ഡ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിലും അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദിലീപിനെതിരെ കുരുക്കുമുറുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത് ശരി സിജോ ഞാൻ സിജോയിലേക്ക് മടങ്ങിയെത്താം അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അവിടെ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് ദിലീപിന്റെ നിർമ്മാണ കമ്പനിക്ക് മുന്നിൽ നിന്നുമാണ് സിജോ വിജോ വിവരങ്ങൾ നൽകുന്നത് ഡാനിയിലേക്ക് ഒരിക്കൽ കൂടി ഡാനി ആലുവയിലെ ദിലീപിന്റെ വീട്ടിലാണുള്ളത് ഡാനി ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ് റെയ്ഡ് തുടരുകയാണ് ആ വീട് വളരെ നിർണായകമാണ് ഈ കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അത് നിർണായകമായ ആ വെളിപ്പെടുത്തലിൽ ഗൂഢാലോചന അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഗൂഢാലോചനയടക്കം ദിലീപ് നടത്തിയത് ഈ വീട്ടിൽ വെച്ചാണ് എന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സംബന്ധിക്കുന്ന കൂടുതൽ രേഖകൾ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷന് നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് പശ്ചാത്തലമാക്കി തന്നെയല്ലേ ഇപ്പോൾ ഇന്ന് ഈ റെയ്ഡ് നടത്തുന്നത് Thank you.
അശ്വതി അതുകൂടി പശ്ചാത്തലമാണ്. കാരണം അത് മാത്രമല്ല ഇതുകൂടി ബന്ധിപ്പെടുന്നതാണ്. കാരണം ഈ വീട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. അത് ആലോചനകളുടെ ഗൂഢാലോചനകളുടെ അതോടൊപ്പം തന്നെ മറ്റ് ആസൂത്രണങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രഭവ കേന്ദ്രം ഈ വീട് തന്നെയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. നിലവിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാറിൻ്റെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നതും ഈ വീട് തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഹാളിലിരുന്നു കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റു പലരുമായി സംസാരിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തും, അപായപ്പെടുത്തുമെന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥരുടെ കൈവെട്ടുമെന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഈ വീട്ടിലും അതിൻ്റെ പരിസരങ്ങളിലും വെച്ച് തന്നെയാണ്. അതുകൊണ്ട് ഇവിടങ്ങളിലെ പ്രാഥമികമായ രീതിയിലൊരു പരിശോധനകൾ പൂർത്തിയാക്കുക, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പരിശോധനകൾ പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ ഈ ബാലചന്ദ്രകുമാർ ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ച ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓഡിയോ ശകലങ്ങളിലടക്കം സൂചിപ്പിച്ച കാര്യങ്ങളിൽ പലയിടങ്ങളിലും തന്നെയും ഈ ഗൂഢാലോചനകളിലെ മറ്റ് ഇതുവരെയും പുറത്തു വരാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രഹസ്യമൊഴിയായി രേഖപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെയും ആവശ്യമാണ്. ഇതിൻ്റെ ഭാഗത്തിന് അതിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് നാളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി അന്തിമ വിധി പറയുന്നൊരു ഘട്ടം കൂടിയുണ്ട്. ഈ കേസിലത് സുപ്രധാനവുമാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ പരിശോധനകൾക്ക് വേണ്ടി ഇന്ന് ഇത് വളരെ ത്വരിതഗതിയിൽ തന്നെ മൂന്നിടങ്ങളിലും ആ പരിശോധനകൾ പൂർത്തിയാക്കുന്നത്. ഈ പരിശോധനകൾ നടക്കുന്നതിനിടെയാണ് ദിലീപ് ഇവിടേക്ക് എത്തിയത്. ആദ്യം പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ ദിലീപ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ദിലീപ് ഇവിടെയില്ല, വിദേശത്താണ് എന്നതടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ പലയിടങ്ങളിലായി പറയുന്നു. അതൊട്ടും ഔദ്യോഗികവുമായിരുന്നില്ല. പിന്നീടാണ് ദിലീപ് പരിശോധനകൾക്കിടെ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ അഭിഭാഷക സംഘവും ഇവിടേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരുകയുണ്ടായി. അവർ ഇവിടെ നിന്ന് അഭിഭാഷകർ അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ റെയ്ഡിന് നേതൃത്വം നൽകുന്ന, പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മോഹന ചന്ദ്രകുമാർ, അദ്ദേഹവും ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു. പരിശോധനകൾ തുടരുകയാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അനൂപിൻ്റെ വസതിയിലേക്കാണ് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെയും ഇവിടെ പരിശോധനകൾ അല്പം കൂടി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണവും മറ്റ് വെള്ളവും അടക്കം എല്ലാം അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിക്കുകയുണ്ട്. അതുകൊണ്ട് പരിശോധനകൾ ഇനിയും വൈകാൻ തന്നെയാണ് സാധ്യതകൾ. നിലവിൽ നമുക്കറിയാവുന്നത് അതിൻ്റെ ഒരു ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിശോധനകളിലേക്കാണ് അന്വേഷണ സംഘം മാറിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ദിലീപിനെ ഈ കേസുമായി മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് ഇതിൽ മാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. കാരണം അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായും തന്നെ ഇതിനകത്തുണ്ട്. ദിലീപിനെയും ദിലീപും ഇവിടേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേസിൽ ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനം തന്നെയാണ്. നാളെ ഈ മുൻകൂർ ജാമ്യ ഹർജിയെ ഏത് രീതിയിലാണ് പ്രോസിക്യൂഷൻ വിഭാഗം എതിർക്കുന്നതെന്നത് വളരെ സുപ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിയുമ്പോൾ അതിനെ ഞങ്ങൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ നേരിടും എന്ന് ഇതിൻ്റെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം ഈ കേസിൽ തുടർച്ചയായി പുറത്തേക്ക് വരുന്ന തെളിവുകൾ, നേരത്തെ പൾസർ സുനി അമ്മയ്ക്ക് എഴുതി വെച്ചിട്ട് പോയ തൻ്റെ ജീവൻ അപകടത്തിലാകുമെങ്കിൽ പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് കൈമാറിയ കത്ത്, ഈ കത്തിലെ അടക്കം വിശദാംശങ്ങൾ വന്നിരുന്നു. ഒപ്പം തന്നെ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയതിൻ്റെ സാരാംശങ്ങൾ ശരിയാണ് എന്ന് വെക്കുന്നത്, അതായത് പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഈ വീട്ടിൽ വന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത് ശരിവെച്ചുകൊണ്ട് മറ്റൊരു പ്രതിയായ, അതായത് പൾസർ സുനിയും അതോടൊപ്പം തന്നെ കേസിലെ സാക്ഷിയുമായ ജിൻസണുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിലെല്ലാം തന്നെയും ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയും തെളിയുന്നുണ്ട്. ഒപ്പം തന്നെയും ഈ കേസിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന, പൾസർ സുനിയുടെ സെല്ലിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ ഈ എഴുതി വെച്ചിരുന്ന കത്തിൻ്റെ അസൽ പകർപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഒന്നര മണിക്കൂറോളം പരിശോധനകൾ നീണ്ടുനിന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കത്തും അതോടൊപ്പം തന്നെ ഈ സംഭാഷണങ്ങളും എല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്നത് ഇതിൻ്റെ കിങ് പിൻ എന്ന രീതിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു, ദിലീപിലേക്ക് കേന്ദ്രീകരിക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ചുരുളഴിക്കുക എന്ന ഒരു അവസാനവട്ട പരിശ്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് സമാഹരണത്തിലേക്ക് അടക്കമാണ് അന്വേഷണ സംഘം മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മൂന്നിടങ്ങളിലായി ഒരേ സമയം തന്നെ പരിശോധനകൾ നടത്തുന്നത്. ദിലീപിൻ്റെ വീട് പത്മസരോവരം എന്നത് ഈ ഇത്തരം ഗൂഢാലോചനകളുടെ ആസൂത്രണങ്ങളെല്ലാം തന്നെ പ്രഭവ കേന്ദ്രം എന്ന രീതിയിലാണ് അന്വേഷണ സംഘം കാണുന്നത്. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയിലടക്കം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പരാമർശിക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം സഹോദരൻ അനൂപിന്റെ വസതിയിൽ നടക്കുന്ന പരിശോധനകളും തുടരുകയാണ്. അശ്വതി ഡാനി,
ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ വീട്ടിലും ദിലീപിന്റെ സ്ഥാപനത്തിലും റെയ്ഡ് തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഒരേ സമയത്താണ് ദിലീപിന്റെ പത്മസരോവരം എന്ന ആലുവയിലെ വീട്ടിലും ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ വീട്ടിലും അതേസമയം ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട് അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ, നിർണായക വെളിപ്പെടുത്തലുകൾ, കേസിൽ വഴിത്തിരിവായ ഈ വെളിപ്പെടുത്തലുകൾ, അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ വീട് തന്നെയാണ്. ഈ വീട്ടിൽ പൾസർ സുനിയെ തന്റെ സാന്നിധ്യത്തിൽ ദിലീപ് കണ്ടിരുന്നു എന്ന് ദിലീപിന്റെ സുഹൃത്തെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ബാലചന്ദ്രകുമാർ പറയുമ്പോൾ അതിന് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അവിടെ അവശേഷിക്കും. ആ രീതിയിലല്ലേ ഇപ്പോൾ അന്വേഷണ സംഘം അത് കണ്ടെടുക്കുക, അത് കോടതിയിൽ സമർപ്പിക്കുക, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നീക്കം ദിലീപ് നടത്തിയിരുന്നു, ആ ഗൂഢാലോചനയുടെ തെളിവുകൾ കണ്ടെത്തുക, ഇത് തന്നെയല്ലേ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്? അശ്വതി, ഏതാണ്ട് അത് തന്നെയാണ്. പക്ഷെ അത്തരം പഴക്കമുള്ള കാര്യങ്ങൾ അത്രത്തോളം ഈ കാര്യങ്ങളിലെ ഏത് രീതിയിൽ അതെല്ലാം തന്നെ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വലിയൊരു സന്ദേഹങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരമൊരു തെളിവുകൾ അത് ഏതെങ്കിലും രീതിയിൽ അവശേഷിപ്പിക്കാൻ അങ്ങനെ ശ്രമിക്കുമോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുമോ എന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. പൊതുവിൽ ഇത്തരം പരിശോധന നടത്തുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യവും അതാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പരിശോധന നടത്തുക, ഈ രീതിയിൽ അതെല്ലാം തന്നെ ഡിജിറ്റൽ റെക്കോർഡുകൾ വീണ്ടെടുക്കാൻ കഴിയുകയെന്ന്. പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുള്ള സൂചനകളെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. മറ്റൊരാളെയും അമിതമായി വിശ്വസിക്കാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ദിലീപ് തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനകളുണ്ട്. അതിൻ്റെ കൂടിയ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇവിടേക്ക് തന്നെ പരിശോധനകളിലേക്ക് നീങ്ങാൻ ക്രൈംബ്രാഞ്ച് നിർബന്ധിതമാകുന്നത്. ഒപ്പം തന്നെയും ഈ പലയിടങ്ങളിലായിട്ട് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ പരാമർശങ്ങൾ പലയിടങ്ങളിൽ കടന്നു വരുന്നത് ദിലീപിൻ്റെ വീട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പരിശോധന നടത്തേണ്ടതും ഒരർത്ഥത്തിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം തന്നെയാണ്. നാളെ സമർപ്പിക്കുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ അന്വേഷണ വിഭാഗം കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പ്രധാനമായും ഉന്നയിക്കേണ്ട ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തുമാത്രം പരിശോധനകൾ പൂർത്തി, എന്തുമാത്രം തെളിവുകൾ തങ്ങൾ സമാഹരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരിക്കണം വളരെ സുപ്രധാനമായ ഈ പ്രതിഭാഗത്തിൻ്റെ നീക്കത്തെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടത്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യാപേക്ഷ അതിനെ എതിർക്കേണ്ടത്, അതിനെ അത്തരം ഒരു അപേക്ഷയെ നിരാകരിക്കേണ്ടതും പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. അതിനെ എത്രത്തോളം തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് നേരിടാൻ കഴിയുമെന്ന കാര്യവുമാണ് പരിശോധിക്കപ്പെടുന്നത്. അതിലേക്കെല്ലാം ഉതകുന്ന കാര്യങ്ങൾ, നീക്കങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഈ രീതിയിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇതിനുള്ളൊരു അപേക്ഷ സമർപ്പിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യുകയും ഇതിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും അന്വേഷണ സംഘം വളരെ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്ര കണ്ട ഒരു ആത്മവിശ്വാസത്തോടെ അവർ നീക്കങ്ങൾ നടത്തുന്നു. ഒരിടത്ത് ബൈജു പോലോസിൻ്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകൾ നടത്തുന്നു, അത് ഓഫീസിലാണ്. മറ്റൊരിടത്ത് സഹോദരൻ അനൂപ് ഗൂഢാലോചന കേസിൽ രണ്ടാം പ്രതിയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരെ ശരിയാക്കും എന്ന രീതിയിലുള്ള പല പ്രസ്താവനകൾ ഈ സുഹൃത്ത് സദസ്സിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിശോധന നടത്തുന്നു. ഇപ്പോൾ ഈ പത്മസരോവരത്തിലെ ദിലീപിൻ്റെ വസതിയിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കുന്നു. ദിലീപ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടേക്ക് വിളിച്ചു വരുത്തപ്പെടുന്നു. പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പിയോടൊപ്പം ഏതാണ്ട് 1.5 മണിക്കൂറിലധികവും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഘട്ടം വളരെ നിർണായകം തന്നെയാണ്. നാളെ പ്രത്യേകിച്ച് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നൊരു സാഹചര്യത്തിൽ അശ്വതി. ശരി ഡാനി, നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടരന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ദിലീപിന്റെ വീട്ടിലും ദിലീപിന്റെ സഹോദരന്റെ വീട്ടിലും ദിലീപിന്റെ നിർമ്മാണ കമ്പനിയിലും ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ് ക്രൈംബ്രാഞ്ച്. നിർമ്മാണ കമ്പനിയിൽ നിന്നും സിജോ ബിജോൺ വിവരങ്ങളുമായി ചേർന്നു. സിജോ, ഇപ്പോൾ എത്ര സമയമായി അവിടെ റെയ്ഡ് തുടരുകയാണ്? അവിടെ നിന്നും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നതെന്ന് നേരത്തെ സിജോ പറഞ്ഞു. അതിന് ഇനിയും സമയമെടുക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ കാര്യങ്ങൾ? പരിശോധന ഏകദേശം 1 മണിക്കൂറോളം പിന്നിടുകയാണ്. 2:45 അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചത്. നേരത്തെ 1 മണിയോടുകൂടി എത്തിയെങ്കിലും ഓഫീസ് തുറന്നിരുന്നില്ല. തുടർന്ന് ജീവനക്കാരെ വിളിച്ച് അറിയിച്ചാണ്, അവർ താക്കോൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് തുറക്കുകയും അതിനുശേഷം അകത്ത് കയറി പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനക്കാരോടൊപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകരുടെ സാന്നിധ്യം കൂടിയുണ്ട്. കാരണം അഭിഭാഷകരുടെ ഒരു സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തേണ്ടതെന്നുള്ളൊരു ഒരു ഉറപ്പ് ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ ജീവനക്കാർ എത്തിയ സമയത്ത് തന്നെ ഈ അഭിഭാഷകർ കൂടി എത്തി അവരുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ സമയമെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ സിസ്റ്റം മറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് അത് പരിശോധിക്കുന്നു. പക്ഷേ പല ഫയലുകളും അത് കണ്ടെത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അത് റിക്കവർ ചെയ്യണം. അത്ര കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയമെടുക്കും. സ്വാഭാവികമായും അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുകയും തുടർന്ന് കൂടുതൽ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസ് നാളെ വരുന്ന സാഹചര്യത്തിൽ, മുൻകൂർ ജാമ്യാപേക്ഷ ദിലീപിൻ്റെ വരുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം പരമാവധി ഇടങ്ങളിൽ തെളിവെടുത്ത് അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദിലീപിൻ്റെ വീടും അതോടൊപ്പം തന്നെ ആ ഒരു ഓഫീസിൽ തന്നെയും ഈ ദിലീപുമായി ബന്ധമുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ളോ അല്ലെങ്കിൽ ദിലീപിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, അത്തരം ഇടങ്ങളിലെല്ലാം കൂടുതൽ പരിശോധനകൾ നടത്തി ഈ ഡിജിറ്റൽ തെളിവുകൾ പരമാവധി കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ നേരത്തെ ബാലചന്ദ്രകുമാർ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനിയൊക്കെ ഉൾപ്പെടെ മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നൊരു സൂചനയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് ദിലീപ് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രഹസ്യമായി സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ദൃശ്യങ്ങൾ കിട്ടിയതിന് ശേഷം ദിലീപ് ഈ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന ഇത് സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഉള്ളൊരു സാധ്യത കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന വീണ്ടും ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും കൂടുതൽ സമയം ഇനി പരിശോധനകൾ നീണ്ടു നിൽക്കും. ഇതിൻ്റെ ഡിലീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനും അത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഘം തീരുമാനിക്കുന്നത്. ശരി സിജോ, എന്തായാലും നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും.